പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ടേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, തുണ്ടത്തിൽ ടേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത്, സൗദി എന്നുള്ള ഒരു സുഹൃത്ത് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം എന്നോട് അര എച്ച് പിയുടെ മോട്ടറിനെ കുറിച്ച് പല ബ്രാൻഡുകളിലെ ഒരു വീഡിയോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകുന്ന രീതിയിൽ, അതായത് നിങ്ങളൊരു മോട്ടോർ വാങ്ങാൻ ഒരു ഷോപ്പിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ എളുപ്പമാക്കാൻ പാകത്തിൽ, അതായത് നിങ്ങൾക്ക് അരയുടെ മോട്ടർ വേണോ, ഒന്നിന്റെ മോട്ടർ വേണോ, അതോ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ വേണോ എന്നുള്ള ഒരു സെലക്ഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു, ഞാൻ പല പല നമ്മുടെ അവസ്ഥകൾ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ പറയാം. അങ്ങനെ അത് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അരയുടെ മോട്ടോർ വാങ്ങണോ, ഒന്നിന്റെ മോട്ടോർ വാങ്ങണോ എന്നുള്ള നിങ്ങളുടെ ഒരു സെലക്ഷൻ എളുപ്പമാക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആദ്യത്തെ സൈറ്റ് എന്ന് പറഞ്ഞാൽ 7 മീറ്ററോ അതിൽ താഴെയോ ആഴമുള്ള കിണറോ, ഒരു മാക്സിമം ഒരു നിലയോ അല്ലെങ്കിൽ നിലപ്പിനോട്ടാകിയിരിക്കുന്ന സൈറ്റ്, അതായത് 7 മീറ്ററിൽ താഴെയോ മാക്സിമം 7 മീറ്റർ വരെയോ ആഴമുള്ള കിണറും, കറക്റ്റ് നമ്മുടെ ഫ്ലോർ ലെവൽ, അതായത് കിണറിന്റെ പക്കത്തോ അല്ലെങ്കിൽ മാക്സിമം ഒരു നിലയുടെ മുകളിലോ ടാങ്ക് വെച്ചിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ സൈറ്റിലേക്ക് ഏറ്റവും നല്ലത് അരയുടെ, ഈ അര എച്ച് പി, അതായത് ഹൈഹെഡ് പമ്പാണ്, ഇതിന്റെ തന്നെ ലോ ഹെഡ് പമ്പ് വരുന്നുണ്ട്. അതായത് അര എച്ച് പിയിൽ മാക്സിമം 14 മീറ്റർ ഹെഡ് വരുന്ന ലോ ഹെഡ് പമ്പായിരിക്കും ഈ സൈറ്റിലേക്ക് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം ഹെഡ് വരിക, നമ്മൾ 7 മീറ്റർ ആഴം കൂട്ടിയാൽ പോലും 7 ഒരു ഫസ്റ്റ് ഫ്ലോറിന് മേളിൽ ടാങ്ക് ഇരിക്കുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 10 മീറ്റർ 11 മീറ്റർ ഹെഡ് വരുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു അര എച്ച് പി 20 മീറ്റർ ഹെഡിൻ്റെ പമ്പിൻ്റെ ആവശ്യമില്ല. ചില സൈറ്റിൽ നോക്കിയാൽ അത് നിരപ്പിനായിട്ട് ടാങ്ക് ഇരിക്കുന്നതെങ്കിൽ ഒരു മാക്സിമം ഒരു 7 മീറ്റർ 8 മീറ്റർ വരെ ഹെഡ് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റാണ് നിങ്ങളുടേതെങ്കിൽ മാക്സിമം ഒരു അര എച്ച് പിയുടെ ലോ ഹെഡ് പമ്പ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൺസിഡർ ചെയ്യുന്ന രണ്ടാമത്തെ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം ഒരു ഫ്ലോറിന് മുകളിൽ, അതായത് 2 ഫ്ലോറോ അതിന് മുകളിൽ ടാങ്ക്, അതായത് മാക്സിമം ഒരു 8 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്ങും നമ്മുടെ കിണറിന്റെ ആഴം 7 മീറ്റർ വരെ മാക്സിമം, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരു സൈറ്റിലേക്ക് നമുക്കൊരു അരയുടെ ഹൈഹെഡ് മോട്ടോർ സജസ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 8 മീറ്റർ മുകളിലേക്കും ഒരു 7 മീറ്റർ താഴേക്കും മാക്സിമം ഒരു 15 മീറ്ററും ബെൻഡിന്റെ ഫ്രിക്ഷൻ എല്ലാവരും കൂടി നമുക്കൊരു 16-17 മീറ്റർ ഹെഡ് മാക്സിമം കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്കൊരു അരയുടെ ഹൈഹെഡ് മോട്ടർ വയ്ക്കാം, അല്ലെങ്കിൽ 1 HP 1.5 ഇഞ്ചിൻ്റെ മോട്ടർ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പൺ വെല്ലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ സൈറ്റിൽ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സൈറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ഹെഡ് ഒരു 15-16 മീറ്റർ ആണ്. ഈ 16 മീറ്ററിൽ ഏറ്റവും ഡിസ്ചാർജ് തരുന്ന പമ്പും നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളോട് കൺസിഡർ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ടാങ്ക് കപ്പാസിറ്റി. ഇപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയാൽ ഒരു 0.5 HP പമ്പ് ഈ പറഞ്ഞ സൈറ്റിൽ 16 മീറ്റർ 17 മീറ്റർ ഹെഡുള്ള സൈറ്റിൽ ഏകദേശം ഒരു 2500-3000 ഇടയ്ക്ക് മണിക്കൂറിൽ വെള്ളം കിട്ടുക, അതായത് അതിൻ്റെ ഡിസ്ചാർജ് അത്രയാണ് വരുന്നത്. എന്നാൽ ആ സെയിം സ്ഥലത്ത് തന്നെ നമ്മളൊരു 1 HPയുടെ പമ്പ് വെച്ചാൽ ആ സൈറ്റിലേക്ക് നമുക്കൊരു 7000-8000 ലിറ്റർ പെർ അവർ മണിക്കൂറിൽ ഡിസ്ചാർജ് ഉണ്ടാവും. ഇപ്പോൾ ഈ 16 മീറ്റർ ഹെഡ് വരുന്ന ഈ സൈറ്റിലേക്ക് ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ വേണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഈ 2 പമ്പും ഇവിടെ ആ ഈ സൈറ്റിലേക്ക് കറക്റ്റ് അനുയോജ്യമാണ്. എന്നാൽ ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ഫുഡ് വാൾ കംപ്ലൈൻറ്റ് വരിക, എയർ കംപ്ലൈൻറ്റ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഈ പമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് സാധാരണ മോണോബ്ലോക്കിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാകുന്നതുകൊണ്ട് പലരും ഈ ചെറിയ സൈറ്റിൽ അത് വയ്ക്കാറില്ല, വെച്ചാലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്, അതായത് ചില സൈറ്റുകളിൽ നമ്മൾ വെള്ളം താഴെ ഫ്ലോർ ലെവൽ ഒരു ടാങ്ക് വെച്ചിട്ട് അവിടെ കളക്ട് ചെയ്ത് ഒരു നിലയുടെയോ അല്ലെങ്കിൽ 2 നിലയുടെയോ മുകളിലേക്ക് അടിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരും വന്നിട്ട് ചോദിക്കുന്ന ഹൈഹെഡ് പമ്പാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സൈറ്റിലേക്ക് ഒരു ഹൈഹെഡ് പമ്പ് വയ്ക്കരുത്, കാരണം നമുക്ക് വരുന്ന മാക്സിമം ഹെഡ് 3-6 or 7 മീറ്റർ ഹെഡാണ്. ഈ സൈറ്റിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു ഹൈഹെഡ് പമ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് 0.5 HP ലോ ഹെഡ് പമ്പോ, ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ വെള്ളത്തിന്റെ ആവശ്യത്തിനും നിങ്ങളുടെ മുകളിലിരിക്കുന്ന ടാങ്കിന്റെ കപ്പാസിറ്റിയും അനുസരിച്ച് അരയുടെ പമ്പോ 1-ൻ്റെ പമ്പോ നമുക്ക് വെക്കാം. നിങ്ങൾ അരയുടെ പമ്പാണ് വെക്കുന്നതെങ്കിൽ അരയുടെ ലോ ഹെഡ് പമ്പ്, അതായത് 14-16 മീറ്റർ മാക്സിമം ഹെഡ് വരുന്ന ഒരു പമ്പോ, അതല്ല നമ്മൾ 1 HP പമ്പാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ 1.5 സൈസ്, അതായത് 1.5 വലിയും 1.5 തള്ളുമുള്ള ലോ ഹെഡ് പമ്പുകൾ വരുന്നുണ്ട്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സൈഡിലേക്ക് നമുക്ക് ലോ ഹെഡ് പമ്പുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് വാങ്ങാനും ചോദിച്ചു വാങ്ങാനും ശ്രദ്ധിക്കുക. അടുത്തത് കൺസിഡർ ചെയ്യുന്നത് 7 മീറ്റർ അല്ലെങ്കിൽ 8 മീറ്ററിൽ കൂടുതൽ ആഴമുള്ള കിണറും, 10 മീറ്ററോ 12 മീറ്ററോ ആഴമുള്ള ഒരു കിണറും, ഒരു നിലയായിക്കോട്ടെ
രണ്ട് നിലയായിക്കോട്ടെ, അതിന് മുകളിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യേണ്ടതെങ്കിൽ ഒരിക്കലും ഒരു മോണോ ബ്ലോക്ക് പമ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ മോട്ടർ നമ്മൾ കെട്ടിയിറക്കേണ്ട വരും, അതിലെ എയർ കംപ്ലൈൻറ്റും മറ്റും വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അവിടെ ഏറ്റവും നല്ലത് ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് തന്നെയാണ്. ഇപ്പോൾ ഈ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് ആകുമ്പോൾ ഫുൾ വാൾ കംപ്ലൈൻറ്റോ എയർ ലീക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പമ്പിങ് നടക്കും. അപ്പോൾ പലരും നമ്മളോട് പറയുന്നുണ്ട് ഇത് കെട്ടിയിറക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നേരത്തെ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ മതിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെള്ളം കയറുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പമ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഓപ്പൺ വെൽ സബ്മേഴ്സിബിളിന്റെ കാര്യം പറയാൻ നേരത്ത് എല്ലാവരും പറയുന്ന ഒരു കോമൺ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ, വെള്ളം കുറവുള്ള കിണറുകളിൽ ഈ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പ് ആകുമ്പോൾ പമ്പ് ഓഫ് ചെയ്ത മേലെ വെള്ളം റിട്ടേൺ ആകുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതിന്റെ വെള്ളം കലങ്ങി പോകുന്നു എന്നാണ് പൊതുവെ പറയുന്ന ഒരു കംപ്ലൈന്റ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇതിന്റെ ഈ സെക്ഷനിൽ ഒരു ബെൻഡ് വരുന്നുണ്ട്, നിങ്ങൾ ആ ബെൻഡിന്റെ അറ്റത്ത് ഒരു ഫുട് വാൽവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം റിട്ടേൺ ആകുന്നില്ല, ആ പൈപ്പിൽ തന്നെ ലോഡായി കിടന്നോളൂ, പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അത് അല്ലെങ്കിൽ ഇതിന്റെ അറ്റത്ത് ഇതിന്റെ ഡെലിവറി സൈഡിൽ ഒരു നോൺ റിട്ടേൺ വാൽവ് NRV ഫിറ്റ് ചെയ്ത് കൊടുത്താലും നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരില്ല. വെള്ളം കുറവുള്ള സമയത്ത് വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ മോണോ ബ്ലോക്ക് പമ്പ് ആണെങ്കിലും നമ്മുടെ ഫുട് വാൽവിൽ വെള്ളം ഇല്ലാതെ ഇത് കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോകും, ഈ മോട്ടർ ആണെങ്കിലും കംപ്ലൈന്റ് വരും. ഇതിന് ചെയ്ത് കൊടുക്കാവുന്ന ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതേപോലത്തെ ഒരു ഫ്ലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടാണ്. അപ്പൊ ഇത് ടു വേ ഫ്ലോട്ടാണ്. ഇത് വെള്ളം പറ്റുന്ന സമയത്ത് മോട്ടർ ഓഫ് ആകാൻ പാകത്തിന് നമുക്ക് ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ മോട്ടർ ഡ്രൈ ആയിട്ട് ഓടുകയോ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ ഓടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു മോട്ടർ സെലക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡ് കാൽക്കുലേഷൻ തന്നെയാണ്. അപ്പോൾ എത്ര ചെറിയ പമ്പാണെങ്കിലും എത്ര വലിയ പമ്പാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു പമ്പ് വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹെഡ് കാൽക്കുലേഷൻ്റെ വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പമ്പായിക്കോട്ടെ, ഏത് ബ്രാൻഡായിക്കോട്ടെ, എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, നിങ്ങളുടെ സൈക്കിളെ ഹെഡ് അനുസരിച്ച് നിങ്ങളൊരു പമ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് വരില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പമ്പിനെ കുറിച്ച്, ഒരു ബ്രാൻഡിനെ കുറിച്ചല്ല, ഒരു പമ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം, അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പമ്പാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം, അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം. പിന്നെ എല്ലാവരും വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.